നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വീട്ടമ്മ പുറത്തുപോയ തക്കത്തിൽ 2 മണിക്കൂറിനിടെ ഭവനവേദന കവർച്ച നടത്തി വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും മോഷ്ടിച്ചു നിലമ്പൂർ നഗരത്തിൽ മൂന്നാഴ്ചക്കിടെ നടന്ന രണ്ടാമത്തെ ഭവനവേദന കവർച്ചയാണ് ഇന്നലെ കുളക്കണ്ടത്ത് നടത്തിയത് ചന്തകുന്ന് ഫാത്തിമഗിരി റോഡിൽ കളത്തിങ്ങൽ ജമീലയുടെ വീട്ടിൽ 14 ന് രാത്രി 6 പവന്റെ സ്വർണ്ണാഭരണവും 60,000 രൂപയും കവർച്ച ചെയ്തിരുന്നു കുടുംബവഴക്ക് ഭാര്യാപിതാവിനെ കൊല്ലാൻ പ്രതി കത്തി വാങ്ങിയത് എടക്കരയിൽ നിന്നും വഴിക്കടവ് മരുത മദ്ദളപ്പാറയിലാണ് ഇന്നലെ ആനടിയിൽ പ്രഭാകരന്റെ മകൾ പുഷ്പയുടെ ഭർത്താവ് വഴിക്കടവ് വള്ളിക്കാട് ചാത്തോലി മനോജ് കുത്തിക്കൊന്നത് നിലമ്പൂർ നഗരസഭയിലെ മയ്യന്താണിയിൽ പുതുതായി നിർമ്മിച്ച പകൽ വീട് പണി കഴിയുന്നതിന് മുൻപ് മുഴുവൻ തുകയും അനുവദിച്ചതിലൂടെ വ്യാപകമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ക്രമക്കേടുകൾ നടത്തി നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ട തുക കാരണക്കാർ ആയവരിൽ നിന്ന് തിരിച്ചുപിടിച്ച് നഗരസഭയുടെ നഷ്ടം നികത്തണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി കവളപ്പാറ ദുരന്തഭൂമിയിലൂടെ കടന്നുപോകുന്ന കവളപ്പാറ തോട് സംരക്ഷണത്തിന് 25 ലക്ഷം രൂപയുടെ മണ്ണിടിച്ചിൽ പ്രതിരോധ പദ്ധതിക്ക് തുടക്കം വാർത്തകൾ വിശദമായി വീട്ടമ്മ പുറത്തുപോയ തക്കത്തിൽ 2 മണിക്കൂറിനിടെ ഭവനഭേദന കവർച്ച നടത്തി വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും മോഷ്ടിച്ചു നിലമ്പൂർ കുളക്കണ്ടം വടവുംകര സൂസമ്മ മത്തായിയുടെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് 5-നും 7-നും ഇടയിലാണ് സംഭവം വീട്ടമ്മ പുറത്തുപോയ തക്കത്തിൽ 2 മണിക്കൂറിനിടെ ഭവനഭേദന കവർച്ച നടത്തി വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 60,000 രൂപയും മോഷ്ടിച്ചു നിലമ്പൂർ കുളക്കണ്ടം വടവുംകര സൂസമ്മ മത്തായിയുടെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് 5-നും 7-നും ഇടയിലാണ് സംഭവം കുളക്കണ്ടം ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റാണ് സൂസമ്മ വീട് പൂട്ടി 5-ന് സംഘത്തിൽ പോയി തുടർന്ന് അടുത്തുള്ള മകന്റെ വീട് സന്ദർശിച്ചു 7-ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു മുറികളിൽ ലൈറ്റ് ഇട്ടതായും കണ്ടു സംശയം തോന്നി വീടിന്റെ പിൻവശത്ത് നോക്കിയപ്പോൾ ടെറസിലേക്ക് ഏണി ചാരി വച്ചത് കണ്ടു മകൻ കോണി വഴി ടെറസിൽ കയറി അകത്തേക്ക് വാതിലിന്റെ പലക കോടാലി ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച് ദ്വാരമുണ്ടാക്കിയ നിലയിലായിരുന്നു ദ്വാരം വഴി അകത്ത് കടന്ന് മുൻവാതിൽ തുറന്ന ശേഷമാണ് സൂസമ്മ വീട്ടിൽ പ്രവേശിച്ചത് അതായത് 5 മണിയോടുകൂടി ഞാൻ നമ്മുടെ നമ്മുടെ എന്താ പറഞ്ഞത് സൊസൈറ്റിയില് ക്ഷീരസംഘത്തിലേക്ക് പോയിട്ട് 7 മണിക്കുള്ളിൽ ഞാൻ തിരിച്ചു വന്നു ആ തിരിച്ചു വന്ന സമയത്ത് അവിടെ തന്നെ തിരിച്ചു വന്നിരുന്നു നേരെ ചെറിയ മോന്റെ വീട്ടിലേക്ക് വന്നിരുന്നത് ഇവിടെ ഞാൻ ഒരു 5-8 മിനിറ്റ് ഇവിടെ നിന്നതിന് ശേഷം വീണ്ടും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ പിന്നെ വെയിറ്റ് കൂട്ടി ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് പിന്നെ വലിയ പേടി ഉള്ളിൽ വന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റ് തുറന്ന് വീട്ടിൽ പരിക്കുള്ളിലേക്ക് കയറാൻ ചെല്ലുമ്പോ ഉള്ളിൽ നിന്ന് ലോക്ക് ഇട്ടിരിക്കുന്നില്ല കാണുന്നത് അപ്പൊ പിന്നെ എനിക്ക് ഒന്നും പറ്റിയില്ല ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ട് ഡോർ തുറക്കാൻ പറ്റുന്ന അവസ്ഥയാണ് പിന്നെ മോനെ വിളിച്ചിട്ട് വാതില് തുറക്കാൻ വയ്യ അപ്പൊ നീ തിറ്റം വരാൻ പറഞ്ഞു അങ്ങനെ വന്ന് ഞങ്ങളെ പേരുടെ ഗേറ്റിൽ കൂടെ ചെല്ലുമ്പോ ഏണി ചാരി വെച്ചിരിക്കുന്നു അപ്പൊ അതിന് സംശയം കുടുങ്ങി പിന്നെ നോക്കുമ്പോൾ പരിക്കുള്ളിൽ എല്ലാം ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുക പിന്നെ മോനെ ഉള്ളിൽ കൂടെ കയറി ടെറസ് ഓപ്പൺ ടെറസിന്റെ മേളിൽ കൂടെ കയറി വരുമ്പോ അവരാ ആ വാതില് പകുതി ഭാഗം കണ്ട് മഴവില് പൊട്ടിച്ചു വെച്ചിരിക്കുക പൊട്ടിച്ചതിന് ശേഷമാണ് ആ ആള് ഉള്ളിൽ കയറിയിരിക്കുന്നത് അപ്പൊ പിന്നെ അവരും അതുവഴി തന്നെ കയറേണ്ടി വന്നു കയറി പെരക്ക് ഉള്ളിൽ ഇറങ്ങി കയറി ചെന്നപ്പം എല്ലാം വാരി വലിച്ചിട്ടിരിക്കുക 2 മുറിക്കുള്ളിലെ സാധനങ്ങൾ അലമാരിക്കുള്ളിൽ കിടന്നത് കബോർഡിനുള്ളിൽ കിടന്ന സാധനങ്ങൾ മൊത്തമായിട്ട് വലിച്ചിട്ടിട്ട് കൈ കിട്ടിയതെല്ലാം നുള്ളിപ്പറകി കൊണ്ടുപോയി അത് ആഭരണം ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു അത് ഫുള്ളായിട്ട് കൊണ്ടുപോയി പിന്നെ നമ്മളെ പോലീസുകാരനോട് അവകയുടെ തൊടരുതെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ കൈ സ്പർശിക്കണ്ടെന്ന് വെച്ചത് കൊണ്ട് ഞാൻ അധികം അത് ചെവഞ്ഞ് നോക്കിയിട്ടില്ല അപ്പൊ ഇനി അവരോട് വന്നതിന് ശേഷം പിന്നെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് വേണം പിന്നെ എന്തൊക്കെ നമുക്ക് പോയി എന്നുള്ളത് അറിയത്തുള്ളൂ കബോർഡുകൾ വാതിലുകൾ എന്നിവ പൊളിച്ച് സാധന സാമഗ്രികൾ വാരി വലിച്ചിട്ട നിലയിലാണ് 4.5 പവന്റെ മാല 3.25 പവന്റെ 4 വളകൾ മോതിരം വേലി നിർമ്മാണത്തിന് സൂക്ഷിച്ചതുൾപ്പെടെ പണം എന്നിവ നഷ്ടപ്പെട്ടു കോടാലി വീട്ട് പരിസരത്തു നിന്നും എടുത്തതാണ് സമീപത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു കയറിയ വഴിയിൽ തന്നെ രക്ഷപ്പെട്ടു പോയതായാണ് നിഗമനം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു ഇന്ന് ശാസ്ത്രീയ കുറ്റാന്വേഷണ സംഘം എത്തി തെളിവെടുപ്പ് നടത്തും
നിലമ്പൂർ നഗരത്തിൽ മൂന്നാഴ്ചക്കിടെ നടന്ന രണ്ടാമത്തെ ഭവനഭേദന കവർച്ചയാണ് ഇന്നലെ കുളക്കണ്ടത്ത് നടത്തിയത്. ചന്തക്കുന്ന് ഫാത്തിമഗിരി റോഡിൽ കളത്തിങ്ങൽ ജമീലയുടെ വീട്ടിൽ 14 രാത്രി 6 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 60,000 രൂപയും കവർച്ച ചെയ്തിരുന്നു. നിലമ്പൂർ നഗരത്തിൽ മൂന്നാഴ്ചക്കിടെ നടന്ന രണ്ടാമത്തെ ഭവനഭേദന കവർച്ചയാണ് ഇന്നലെ കുളക്കണ്ടത്ത് നടത്തിയത്. ചന്തക്കുന്ന് ഫാത്തിമഗിരി റോഡിൽ കളത്തിങ്ങൽ ജമീലയുടെ വീട്ടിൽ 14 രാത്രി 6 പവന്റെ സ്വർണ്ണാഭരണവും 60,000 രൂപയും കവർച്ച ചെയ്തിരുന്നു. ജമീലയും മക്കളും അരീക്കോട് പോയി വരികയായിരുന്നു. വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് അകത്ത് കടന്നത്. മുഖം മൂടി ധരിച്ച മൂന്ന് പേർ വീടിന് ചുറ്റും നടക്കുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. 5 ദിവസം മുൻപ് അയ്യാർപൊയിലിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാതാവായ പൂളവീട്ടിൽ അബ്ദുൽ അസീസിന്റെ വീട്ടിൽ നിന്നും ശില്പങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ മോഷ്ടിച്ചു. 2 കേസുകളിലും അന്വേഷണം തുടരുന്നതിനിടെയാണ് പോലീസിനെ വെല്ലുവിളിച്ച് വീണ്ടും കവർച്ച നടത്തിയത്. നിലമ്പൂരിൽ മോഷണം. വീടിന്റെ പിൻവാതിൽ മഴുകൊണ്ട് വെട്ടിപ്പൊളിച്ച് കവർച്ച. സ്വർണവും 50,000 രൂപയും നഷ്ടപ്പെട്ടു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് നഷ്ടപ്പെട്ടത്. ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ്, ലൂണ എന്നിവർ എത്തി തെളിവ് ശേഖരിച്ചു. കുളക്കണ്ടം വടുവക്കര സൂസമ്മമത്തായിയുടെ വീട്ടിലാണ് ഇന്നലെ വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിൽ മോഷണം നടന്നത്. കുളക്കണ്ടം ക്ഷീരസംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായ സൂസമ്മമത്തായി ക്ഷീരസംഘത്തിൽ പോകുവാനായി വൈകുന്നേരം 5 മണിയോടെ വീടിന്റെ മുൻവാതിൽ പൂട്ടി ഇറങ്ങിയതായിരുന്നു. ക്ഷീരസംഘത്തിൽ നിന്നും മടങ്ങവേ മകന്റെ വീട്ടിലും കയറിയ ശേഷം 7 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് താൻ പൂട്ടിപ്പോയ വാതിൽ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ പിൻഭാഗത്തെത്തിയപ്പോഴാണ് വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. അലമാരയിലെ സാധനങ്ങൾ പുറത്തേക്ക് വാരി വലിച്ചിട്ട നിലയിലാണ്. വീടിന്റെ പിൻഭാഗത്ത് കോടി ഉപയോഗിച്ച് കയറിയ ശേഷം മഴുകൊണ്ട് കുളത്തിന്റെ ഭാഗം പൊളിച്ചകത്ത് കടക്കുകയായിരുന്നു. നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. നിലമ്പൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മോഷണം വർദ്ധിക്കുകയാണ്. 3 ആഴ്ചകൾക്ക് മുൻപാണ് നിലമ്പൂർ ചന്തക്കുന്ന് ഫാത്തിമഗിരി റോഡരികിലെ അടച്ചിട്ട വീട്ടിൽ നിന്നും പണവും സ്വർണവും കവർന്നത്. ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ്, ലൂണ എന്നിവർ എത്തി തെളിവ് ശേഖരിച്ചു. കുടുംബ വഴക്ക്. ഭാര്യ പിതാവിനെ കൊല്ലാൻ പ്രതി കത്തി വാങ്ങിയത് എടക്കരയിൽ നിന്നും. വഴിക്കടവ് മരുദ്ധ മദ്ധളപ്പാറയിലാണ് ഇന്നലെ ആനടിയിൽ പ്രഭാകരനെ മകൾ പുഷ്പയുടെ ഭർത്താവ് വഴിക്കടവ് വള്ളിക്കാട് ചാത്തോലി മനോജ് കുത്തിക്കൊന്നത്. തന്നിൽ നിന്നും ഭാര്യയെയും മക്കളെയും മാറ്റി നിർത്തുന്നത് പ്രഭാകരനാണെന്ന ചിന്തയാണ് മനോജിനെ ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. കുടുംബ വഴക്ക്. ഭാര്യ പിതാവിനെ കൊല്ലുവാൻ പ്രതി കത്തി വാങ്ങിയത് എടക്കരയിൽ നിന്നും. വഴിക്കടവ് മരുദ മദ്ധളപ്പാറയിലാണ് ഇന്നലെ ആനടിയിൽ പ്രഭാകരനെ മകൾ പുഷ്പയുടെ ഭർത്താവ് വഴിക്കടവ് വള്ളിക്കാട് ചാത്തൂലി മനോജ് കുത്തിക്കൊന്നത്. തന്നിൽ നിന്നും ഭാര്യയെയും മക്കളെയും മാറ്റി നിർത്തുന്നത് പ്രഭാകരനാണെന്ന ചിന്തയാണ് മനോജിനെ ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്. ഇന്നലെ രാവിലെ മരുത മദലപ്പാറയിലെ പ്രഭാകരന്റെ വീട്ടിലെത്തി മനോജ് കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിനിടയിലുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പ്രഭാകരന് 6 കുത്തേറ്റിട്ടുണ്ട്. പ്രഭാകരന്റെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് കൊല്ലാൻ ഉപയോഗിച്ച കത്തിയുമായി പ്രതി വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റയ്ക്ക് മുൻപിൽ കീഴടങ്ങിയത്. സംഭവത്തിൽ ദൃക്സാക്ഷികളില്ലാത്തതിനാൽ കൃത്യം നടന്ന ഇടങ്ങളിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ശാസ്ത്രീയ പരിശോധനകളും നടത്തി. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവുമാണ് തെളിവുകൾ ശേഖരിച്ചത്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മുൻപ് വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു തീർത്തിരുന്നു. എന്നാൽ അതിനുശേഷം മനോജും ഭാര്യയും തമ്മിൽ വഴക്കിട്ടിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. എടക്കര ടൗണിലെ ഒരു കടയിൽ നിന്നുമാണ് പ്രതി കുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയതെന്നും പോലീസിനോട് പറഞ്ഞു. പ്രതി വർഷങ്ങളായി എടക്കര ടൗണിൽ ടൈലറിംഗ് ഷോപ്പ് നടത്തി വരികയാണ്. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിന്റെ തുടരന്വേഷണം നടത്തുക. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തുടർന്ന് മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റി. തെളിവെടുപ്പിന് SIമാരായ OK വേണു, മനോജ്, സതീഷ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. നിലമ്പൂർ നഗരസഭയിലെ മയ്യന്താണിയിൽ പുതിയതായി നിർമ്മിച്ച പകൽ വീട് മേൽക്കൂര ചോർച്ചയും എസ്റ്റിമേറ്റ് തുക കൂട്ടിക്കാണിച്ചും പണി കഴിയുന്നതിനു മുൻപ് മുഴുവൻ തുകയും അനുവദിച്ചതിലൂടെ വ്യാപകമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ക്രമക്കേടുകൾ നടത്തി നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ട തുക കാരണക്കാരായവരിൽ നിന്ന് തിരിച്ചുപിടിച്ച് നഗരസഭയുടെ നഷ്ടം നികത്തണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിലമ്പൂർ നഗരസഭ പകൽ വീടിന്റെ പേരിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണം അത് തീർത്തും നിസാരമായി കാണാവുന്നതല്ല. ഏകദേശം 1,100 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു കെട്ടിടത്തിന് ഈ സമയം വരെ പൊതുഖജനാവിൽ നിന്ന് 43 ലക്ഷം രൂപയാണ് ഈ നിലമ്പൂർ നഗരസഭ, ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭ മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ തന്നെ വ്യക്തമായ പകൽക്കൊള്ളയാണ്, അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. കേവലം 1,000 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു വീടിന് 4,000 രൂപ വെച്ച്
നിർമ്മിച്ചിട്ട് പോലും അതിന്റെ ചോർച്ച മാറ്റാനോ അതിൽ അതിന്റെ ഉറപ്പിനെ ഉറപ്പ് കൂട്ടാനോ കഴിയുന്ന തരത്തിൽ നഗരസഭയ്ക്ക് ആ ഒരു കെട്ടിടം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ പിറകിൽ ഗുരുതരമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അതിന്റെ പിറകിൽ നല്ലൊരു കമ്മീഷൻ അടിയാണ് നടന്നിട്ടുള്ളത്. അതിന്റെ കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നത് വരെ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി അതിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഇതിന്റെ പിറകിൽ തന്നെ ഉണ്ടാകും. അതിന്റെ ആദ്യ പടി എന്നോണം പകൽ വീട് അഴിമതിക്കെതിരെ വിജിലൻസിനും അതുപോലെ ടൗൺ പ്ലാനിംഗ് ഓഫീസർക്കും നിലമ്പൂർ നഗരസഭാ സെക്രട്ടറിക്കും അടക്കം നിലമ്പൂർ മുസ്ലിം യൂത്ത് ലീഗ് പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടമായി 33 ലക്ഷവും വീണ്ടും 3 ലക്ഷവും ചോർച്ച മറയ്ക്കാനായി മുകളിൽ ഷീറ്റിടാൻ വീണ്ടും 10 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ഭരണസമിതിയുടെ ആശ്രിതരായ ഏതാനും ചില ആളുകൾക്ക് മാത്രമാണ് ഇത്രയും വലിയ തുക ചെലവഴിച്ച് പകൽ വീട് നിർമ്മിച്ചത്. ഓണപരിപാടിയിൽ പങ്കെടുത്ത 500 ആളുകൾ പകൽ വീടിന്റെ ഗുണഭോക്താക്കൾ ആണോ എന്ന് ഇദ്ദേഹം വ്യക്തമാക്കണം. 2015-16 കാലഘട്ടത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ വീട് നിർമ്മിക്കുവാനുള്ള തുക തട്ടിയെടുത്ത കേസിൽ അഗളി പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് ഇതിൽ ന്യായീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു അഴിമതി കേസിൽ കേസ് നിലവിലുള്ള വ്യക്തി മറ്റൊരു അഴിമതി കേസിനെ ന്യായീകരിക്കുന്നതിലൂടെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുവാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇതിനെന്ത് വിശ്വാസ്യതയാണ് പൊതുജനം നൽകുക എന്ന് ചിന്തിക്കാവുന്നതാണെന്നും യൂത്ത് ലീഗ് പറഞ്ഞു. 43 ലക്ഷം രൂപയോളമാണ് കേവലം 10-12 പേർക്ക് മാത്രം ഗുണഭോക്താക്കളായിട്ടുള്ള നഗരസഭാ ചെയർമാന്റെയും അതുപോലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും ബന്ധുക്കൾ ആയിട്ടുള്ള കേവലം 10-12 ആളുകൾക്ക് മാത്രം ഉപയോഗപ്രദമായിട്ടുള്ള ഈ ഒരു പദ്ധതിക്ക് 43 ലക്ഷം രൂപയാണ് നിലമ്പൂർ നഗരസഭ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. എസ്റ്റിമേറ്റ് തുക ഉയർത്തി കാണിച്ച് വ്യാപകമായ അഴിമതിക്കാണ് ഇതിലൂടെ നിലമ്പൂർ നഗരസഭ തുടക്കമിട്ടിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന എന്ന നിലയിൽ മുസ്ലിം യൂത്ത് ലീഗ് വിവരാവകാശ പ്രകാരം അതിൻ്റെ രേഖകൾ ആവശ്യപ്പെടുകയും അതുപോലെ അതിൻ്റെ രേഖകളും തെളിവുകളും വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആക്ഷേപം ഉന്നയിച്ചത്. ഇന്നലെ ഭരണപക്ഷ മുന്നണിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാസ്തവവിരുദ്ധമായ ആരോപണമാണെന്നും അഴിമതി നടന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് മുസ്ലിം യൂത്ത് ലീഗിനും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കും അറിയാം. പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസർക്കും വിജിലൻസ് ഡയറക്ടർക്കും നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി നൽകി. യോഗത്തിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ, ട്രഷറർ ഇബ്നു സാദിഖ്, വൈസ് പ്രസിഡന്റുമാരായ റംസാദ് കോടാലി, വാജിദ് പള്ളിയാളി, സെക്രട്ടറിമാരായ യൂനുസ് കണ്ണത്ത, ലംസിഖ് മൊയ്ക്കൽ എന്നിവർ സംസാരിച്ചു. കവളപ്പാറ ദുരന്തഭൂമിയിലൂടെ കടന്നു പോകുന്ന കവളപ്പാറ തോട് സംരക്ഷണത്തിന് 25 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് തുടക്കം. പോത്തുകല്ല് പഞ്ചായത്തിലെ ഭൂദാനം കവളപ്പാറയിലാണ് മണ്ണിടിച്ചിൽ പ്രതിരോധ പദ്ധതിക്ക് തുടക്കമായത്. 1.25 കോടിയുടെ പദ്ധതിയാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ആദ്യഘട്ട പ്രവൃത്തിക്കാണ് 25 ലക്ഷം സർക്കാർ ഫണ്ട് അനുവദിച്ചുകൊണ്ട് പദ്ധതി ആരംഭിച്ചത്. പോത്തുകല്ല് പഞ്ചായത്തിലെ കവളപ്പാറ, മുത്തപ്പൻ കുന്ന്, സാത്താൻപാറ, ഇരുളൻകുന്ന്, തുടിമുട്ടിക്കടവ് പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ പ്രതിരോധ പ്രവർത്തനമാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ആദ്യഘട്ടം 25 ലക്ഷം അനുവദിച്ചത്. ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ് മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. മുത്തപ്പൻ കുന്ന്, സാത്താൻപാറ, ഇരുളൻകുന്ന് എന്നീ പ്രദേശങ്ങളിൽ നിന്നും കവളപ്പാറ തോട്ടിലേക്ക് നീരൊഴുക്കുള്ള പ്രദേശങ്ങൾ തുടങ്ങി കവളപ്പാറ തോട് ചാലയാർ പുഴയിൽ ചേരുന്ന തുടിമുട്ടിക്കടവ് വരെയുള്ള പ്രദേശങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കവളപ്പാറ മണ്ണിടിച്ചിൽ പ്രതിരോധ പദ്ധതി ഉദ്ഘാടനവും ഗുണഭോക്തൃ കമ്മിറ്റി രൂപീകരണവും ഭൂദാനം വായനശാലയിൽ നടന്ന ചടങ്ങിൽ PV അൻവർ MLA നിർവഹിച്ചു. മരണം സംഭവിച്ചത് കവളപ്പാറയിലായിരുന്നെങ്കിൽ ദുരന്തം സംഭവിച്ചത് നമ്മുടെ നാടൊട്ടാകെയായിരുന്നു. ഏകദേശം 14,000 വീടുകളിലാണ് വെള്ളം കയറിയത്. 1,000 വീടുകൾ ഭാഗികമായി തകർന്നു. 380 വീടുകൾ പൂർണ്ണമായും തകർന്നു. ധരിച്ചിരുന്ന വസ്ത്രമല്ലാതെ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന സകല വസ്തുക്കളും നഷ്ടപ്പെട്ട 1,000 കണക്കിന് ആളുകൾ ആ ദുരന്തത്തിൽ നിന്ന് എങ്ങനെയാണോ ദുരന്തം നമ്മളേക്ക് കടന്നു വന്നത് അതുപോലെ തന്നെ ആ ദുരന്തത്തിൽ നിന്ന് കരകയറിയ മനുഷ്യ സഹായം കൊണ്ടും ദൈവസഹായം കൊണ്ടും കരകയറിയ ഒരു നാടിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ 4 വർഷമായി നമ്മളിവിടെ കടന്നുപോയത്. ഇന്ന് മനുഷ്യജീവിതം
ഇതുപോലെയുള്ള ദുഃഖങ്ങളുടെയും നഷ്ടങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഇടയിലുള്ള ഒരു യാത്ര മാത്രമാണ്. പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷനായി. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ടി പി ആയിഷ പദ്ധതി വിശദീകരിച്ചു. ടി കെ സിബീന, തങ്കകൃഷ്ണൻ, മുസ്തഫ പാക്കട, എം എ തോമസ്, ദിലീപ്, മിനി വെട്ടിക്കുഴ എന്നിവർ സംസാരിച്ചു. നവീകരണത്തിന് ശേഷം കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ തുറന്നെങ്കിലും പകൽ വിമാന സർവീസ് പുനരാരംഭിച്ചില്ല. റൺവേ റീകാർപ്പറ്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞ 30-ന് റൺവേ തുറന്നിരുന്നു. 24 മണിക്കൂർ വിമാന സർവീസ് ആരംഭിക്കുന്ന നടപടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. 2860 മീറ്റർ റൺവേയും റീകാർപ്പറ്റിംഗും അനുബന്ധ ജോലികളും പൂർത്തിയാക്കുവാൻ കരാർ കമ്പനിക്ക് നവംബർ വരെ കാലാവധിയുണ്ട്. എന്നാൽ ജൂൺ ആദ്യവാരം തന്നെ റൺവേയുടെ റീകാർപ്പറ്റിംഗും പ്രകാശ സംവിധാനം സജ്ജീകരിക്കലും പൂർത്തിയായി. റൺവേയുടെ വശങ്ങളിൽ മണ്ണിട്ട് നിരപ്പാക്കുന്ന ഗ്രേഡിംഗ് ജോലി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. റൺവേയുടെ ഒരു ഭാഗത്ത് 2860 മീറ്റർ പൂർണ്ണമായും നിരപ്പാക്കി. മറുവശത്ത് 1000-ൽ താഴെ മീറ്റർ മാത്രമാണ് ശേഷിക്കുന്നത്. ഡ്രെയിനേജിന് സ്ലാബിടൽ ജോലിയും പൂർത്തിയാക്കി. വിമാനത്താവള റൺവേ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ അടച്ചിട്ടായിരുന്നു പ്രവൃത്തി. റൺവേ 30-ന് തുറന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാലാണ് 24 മണിക്കൂർ സർവീസ് പുനരാരംഭിക്കുന്നത് വൈകുന്നത്. അടുത്ത ആഴ്ചയോടെ മുഴുവൻ സമയ സർവീസ് ആരംഭിക്കുമെന്ന് അറിയുന്നു. നേത്രദാന വാരാഘോഷത്തോടനുബന്ധിച്ച് ടെക്ടോണ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയെ മുൻനിർത്തി നേത്രദാന ബോധവൽക്കരണം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ടെക്ടോണ മെഡിക്കൽ ടീം ഫ്ലാഷ് മോബ് നടത്തി. September 8th വരെ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി നിലമ്പൂർ താലൂക്ക് പരിധിയിൽപ്പെടുന്ന വിവിധ സ്ഥലങ്ങളിൽ നേത്രദാന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ടെക്ടോണ മാനേജ്മെന്റ് അറിയിച്ചു. പബ്ലിക് റിലേഷൻ മാനേജർ ജാസ്മിൻ, മാർക്കറ്റിംഗ് മാനേജർ അലൻ, സീനിയർ ഓപ്റ്റോമെട്രിസ്റ്റ് ആർദ്ര എന്നിവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു. സ്കൂളിന്റെ 50-ാം വാർഷികത്തിൽ വിദ്യാർത്ഥിക്ക് സ്നേഹവീട്, കാരുണ്യത്തിന്റെ പ്രതീകമായ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. കരുളായി പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ 50-ാം വാർഷികാഘോഷത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലെ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുട്ടിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകും. നാടിന് മാതൃകയായ ഈ സ്കൂളിന്റെ തീരുമാനപ്രകാരം സ്നേഹവീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം കരുളായി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ അരക്കംപൊയിലിൽ അനീസ് മുസ്ലിയർ നിർവഹിച്ചു. ചടങ്ങിൽ SMC ചെയർമാൻ റഫീഖ് എനാന്തി അധ്യക്ഷത വഹിച്ചു. കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടക്കൻ, പ്രധാനാധ്യാപകൻ കെ വി ജയകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടക്കൻ, പ്രധാനാധ്യാപകൻ കെ വി ജയകുമാർ, പി ഷാജഹാൻ, കബീർ മുണ്ടോടൻ, ഫാത്തിമ സലീം, കെ എം അലവി, എം ടി സമദ്, കെ അനസ്, മുസ്തഫ കൂടക്കര, ഫൈസൽ ബാവ, എം സുമി, സി പി സാജിദ, ഷീജ, സൗമ്യ, ഷെറീന, അധ്യാപകരായ ബിന്ദുലാൽ, വിനോദ്, ഷെറീന, രാഹുൽ, സോമൻ, ദിവ്യ, ജന്നത്ത്, ജിഷാൻ, പി മുഹമ്മദ്, പി കെ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പൂക്കോട്ടുംപാടത്തെ ഭവനം ബിൽഡേഴ്സ് ആണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറും. പുരോഗമന കലാസാഹിത്യ സംഘം നിലമ്പൂർ മേഖലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗവും നിലമ്പൂർ മുനിസിപ്പാലിറ്റി കൺവെൻഷനും സംസ്ഥാന മധ്യമേഖലാ സെക്രട്ടറി ബഷീർ ചുങ്കത്ര ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റികളുള്ള നിരന്തര പരിപാടികൾ നടത്തുന്ന സ്വതന്ത്രമായ ഒരു സാംസ്കാരിക കൂട്ടായ്മ, നമ്മളെ ഗ്രന്ഥശാല സംഘം പോലെയൊക്കെ അവരുടെ ഔദ്യോഗിക സംവിധാനത്തിന്റെ പിന്തുണയോടുകൂടിയിട്ടുള്ള മറ്റു സാംസ്കാരിക കൂട്ടായ്മകൾക്ക് വേറെ ഉണ്ടാവും. ഒരു സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്ര വലിയ ഒരു സാംസ്കാരിക കൂട്ടായ്മ കേരള മലയാളികൾക്കില്ല. മാത്യു കാരാമ്പേരി അധ്യക്ഷത വഹിച്ചു. NN സുരേന്ദ്രൻ, ശബരീഷൻ പൊറ്റക്കാട്, സുബ്രഹ്മണ്യൻ, ഉണ്ണികൃഷ്ണൻ, പ്രസാദ് പൊറ്റിക്കാട്, വത്സല നിലമ്പൂർ,
ജെസ്സി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യവേദി ഏരിയ സെക്രട്ടറി റഫീഖ് പറമ്പൻ സ്വാഗതവും രാജീവ് ചെമ്മണിക്കര നന്ദിയും പറഞ്ഞു. മേഖലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീം ചെയർമാനായും പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി റഫീഖ് പറമ്പൻ ജനറൽ കൺവീനറായുമുള്ള 51 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.